ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വേനൽക്കാലത്ത് കോഴികളെ എങ്ങനെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വീഡിയോ 2, 3, 4 വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇന്നും ഞാൻ അതേപോലെ ഒരു കുഞ്ഞു വീഡിയോ, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. വേനൽക്കാലത്ത് ഈ ഒരു സംഭവം മാത്രം മതി നിങ്ങൾക്ക് കോഴികളെ വേനൽ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട്, കേട്ടോ. അത് ഞാൻ ഇന്നലെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പുള്ളി, ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇതിലെടുത്ത് കാണിച്ചു തന്നത് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, കോഴികൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. ആ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊന്ന് വിശദീകരിച്ച് തരാം. നിങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ ഉപകാരപ്പെട്ടൊരു സാധനം കേട്ടോ, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പോയി കാണും. ആ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ടക്കോഴി വളർത്താൻ തുടങ്ങുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് മുട്ടക്കോഴികളെ മാത്രമല്ല, കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ വീഡിയോയ്ക്കകത്തുണ്ട്. പക്ഷേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല, വ്യൂസ് വളരെ കുറവാണ്. ആ വീഡിയോ നിങ്ങൾക്ക്, അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള ഓരോരുത്തരും കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യാനുണ്ടാവും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ടും കാണണം. കാരണം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ കോഴികളെ വളർത്തിയിട്ടുള്ള ആളുകളുടെ അനുഭവമാണ് ആ വീഡിയോകളിലൂടെ പറയുന്നത്. ആ വീഡിയോയിലെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടും പല പല ആളുകളാണ് അതിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ വരും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിപ്പോൾ അതായത് കൂൾമിൻ പൗഡർ എന്നുള്ളതാണ്. ഇത് ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം. ഇത് സംഭവം അതെ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് വലുതായിട്ടിന് എഴുതിയിട്ടുണ്ട്, ബെറ്റർ പ്രൊട്ടക്ഷൻ ഇൻ ഡീഹൈഡ്രേഷൻ ആൻഡ് ഹീറ്റ് സ്ട്രോക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ കോഴികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വളർത്ത് കിളികൾക്ക് മാത്രമല്ല, നാൽക്കാലികൾക്കും, നമ്മൾ വളർത്തുന്ന ഏതൊരു ജീവിക്കും പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് കൊടുക്കേണ്ട വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണല്ലോ. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്, ആനിമൽ ഫീഡ് സപ്ലിമെൻറ്റ് നോട്ട് ഫോർ ഹ്യൂമൻ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോട്ട് ഫോർ മെഡിക്കൽ യൂസ് എന്നൊക്കെ പ്രത്യേകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോഴികൾക്കോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ചൂടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം എന്നുള്ള രീതിയിൽ മാത്രമാണ്. പിന്നെ അതിലെങ്ങനെയൊക്കെ ന്യൂട്രീഷൻ വാല്യൂസ് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടു അവോയ്ഡ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഹീറ്റ് സ്ട്രോക്ക് ഇൻ സമ്മർ, ടു ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി ആൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും ഡീറ്റെയിൽ, നമുക്ക് അതാണല്ലോ വേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് വലിയ മൃഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതായത് കൗസ്, ബഫല്ലോസ്, ഹോഴ്സ്, ക്യാമൽസ്, അങ്ങനെ വലിയ മൃഗങ്ങൾക്കൊക്കെ 50 ഗ്രാം മുതൽ 100 ഗ്രാം ആണ് ട്വൈസ് ഡെയിലി ആണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആട്, അങ്ങനെ ഡോഗ് കാര്യങ്ങൾക്കൊക്കെ 20 ഗ്രാം മുതൽ 25 ഗ്രാം വരെ. പിന്നെ പൗൾട്രി, അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, 100 ഗ്രാം പെർ 100 ബേഡ്സ് ആണ് കേട്ടോ. 100 കിളികൾക്ക് 10 ഗ്രാം 10 ഗ്രാം 100 കിളികൾക്കാണ് കേട്ടോ അത് വെള്ളത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 100 കിളികൾക്കാണ് 10 ഗ്രാം, ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം 10-20 ദിവസം കൊടുക്കാനുണ്ടാവും. അത് ഒന്നിടവട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 20 എന്നുള്ളത് നേരെ ഡബിളാവും, 10, 1.5 മാസത്തോളം അല്ലെങ്കിൽ ഏകദേശം 1.5 മാസത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചൂട് എന്ന് പറയുന്നത് 1.5 മാസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ എല്ലാവരും. ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്.